പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര സർവീസ് സഹകരണ ബാങ്കിന് പിന്നാലെ LDF ഭരിക്കുന്ന ഓമല്ലൂർ സർവീസ് സഹകരണ ബാങ്കും പ്രതിസന്ധിയിലേക്ക്. നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ബാങ്കിന് മുൻപിലേക്ക് നിക്ഷേപകരുടെ നേതൃത്വം മാർച്ചും ധർണയും നടത്തി. ബാങ്കിലെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായ സാഹചര്യത്തിൽ നിക്ഷേപകർ യോഗം ചേർന്ന് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ പോലും തങ്ങളുടെ നിക്ഷേപ തുക ബാങ്കിന് തിരികെ നൽകാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ആക്ഷൻ കൌൺസിൽ ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രി, സ്ഥലം MLA മന്ത്രിയുമായ വീണ ജോർജ്, സഹകരണ മന്ത്രി, കളക്ടർ, ജോയിന്റ് രജിസ്ട്രാർ, SP, ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ബാങ്ക് പ്രസിഡന്റ്, ബാങ്ക് സെക്രട്ടറി എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നു. എന്നിട്ടും തുടർ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് സമരവുമായി നിക്ഷേപകർ രംഗത്തെത്തിയത്. ഭരണസമിതിയെ വിശ്വാസമുണ്ട്, അവിടുത്തെ സ്റ്റാഫിനെ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്റ്റാഫിനെയും ഭരണസമിതിയും കൂടപ്പിറപ്പിനെ പോലെ കൂടെ നിർത്തിയവരാണ് ഈ നിൽക്കുന്ന എല്ലാവരും. അവരെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. അവരാണെന്ന് തെരുവേലെ തമ്മന്മാരുൾപ്പെടെ നോക്കൂ എത്ര പ്രായമായ ആൾക്കാരാണ്. ബാങ്കിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന റബ്ബർ പ്രോസസിംഗ് യൂണിറ്റ്, റബ്ബർ സംഭരണ കേന്ദ്രം, വളണ്ടിപ്പോ, ഗ്യാസ് ഏജൻസി എന്നിവ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. നിക്ഷേപകരുടെ പരാതികൾക്ക് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ നിരാഹാര സമരം ഉൾപ്പെടെ നടത്തി സമരം കൂടുതൽ ശക്തമാക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം. ജനം, പത്തനംതിട്ട.